ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തെ പറ്റിയും അതുപോലെ തന്നെ മറ്റു ചില അപ്ഡേറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഡൂറം കപ്പിന്റെ ഫൈനലിൽ കളിക്കുന്നതിനെ പറ്റി എഫ് സി ഗോവയുടെ താരമായ എഡുബേഡിയ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ആ ട്രോഫി വേണം, വേണമെങ്കിൽ ഒരു ദിവസത്തേക്ക് പ്രീ സീസൺ എന്ന കാര്യം മറന്നു കളയാം, അത് മാത്രമല്ല ഞങ്ങൾ ആ ട്രോഫി വിൻ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കും. ഡൂറം കപ്പിന്റെ ഫൈനലിൽ മുഹമ്മദ് നസി എഫ് സി ഗോവയാണ് നേരിടാൻ പോകുന്നത്. സോ ഡൂറം കപ്പ് ഫൈനൽ ആര് ജയിക്കുമെന്ന് നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. ഇശാൻ പണ്ഡിത് ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് മറ്റൊന്നുമല്ല, തനിക്ക് പല വമ്പൻ ക്ലബ്ബുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു, പക്ഷെ അവരുടെ എല്ലാം ഓഫേഴ്സ് ഒക്കെ ഞാൻ നിരസിച്ചു കൊണ്ടാണ് ഞാൻ ജംഷദ്പൂർ എഫ് സിയിൽ ചേർന്നത്. എന്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ പൈസയെ പറ്റിയല്ല ആലോചിക്കേണ്ടത്, മറുഭാഗത്ത് എനിക്ക് പ്ലേയിങ് ടൈം ആണ് വേണ്ടത്. അതുകൊണ്ടാണ് പല ക്ലബ്ബുകളും വമ്പൻ ഓഫറുകൾ വച്ചിട്ട് പോലും ഞാൻ ആ ക്ലബിലൊന്നും ചേരാത്തത്. ഇന്ത്യയുടെ സാഫ് ചാമ്പ്യൻഷിപ്പിലെ ഫിക്സ്റ്റേഴ്സ് ആണിത്. ഒന്നാമത്തെ മത്സരം ബംഗ്ലാദേശിനെതിരെയാണ്, രണ്ടാമത്തെ മത്സരം ശ്രീലങ്കക്കെതിരെയാണ്, മൂന്നാമത്തെ മത്സരം നേപ്പാളിനെതിരെയാണ്, അതുപോലെ തന്നെ അവസാനത്തെ മത്സരം മാൽദ്വീപ്സിനെതിരെയാണ് അവർ നേരിടാൻ പോകുന്നത്. സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒന്നാമതുള്ളത് മറ്റാരുമല്ല സുനിൽ ഛേത്രിയാണ്. ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ബൈജിങ് ബൂട്ടിയ, മൂന്നാമതുള്ളത് ഐ എം വിജയനാണ്. അതുപോലെ നമ്മുടെ ഗെയിമിംഗ് ചാനലിലെ ലേറ്റസ്റ്റ് ആയ ഗെയിമിംഗ് വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിന്റെ ലിങ്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സാഫ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായി തുടങ്ങിയത് 1993 സോ ഒരു ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് പറയാം. സാഫ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിന്റെ ഇനാഗ്രൽ സീസണിൽ തന്നെ ആദ്യത്തെ ജേതാവ് ഇന്ത്യയാണ്. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും താരങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. FIFA 22 ഗെയിമിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 5 ഹൈറേറ്റഡ് ആയ താരങ്ങളുടെ ചിത്രങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പങ്കുവച്ചത്. ഇതിൽ ഒന്നാമത് വരുന്നത് ജോർജെ പെരേര ഡയസ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഗോവയിലേക്ക് പോകുന്നതിന് മുമ്പ് നിലവിൽ കൊച്ചിയിലാണ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ടീം ഗോവയിൽ പോകുന്നതിന് മുമ്പ് 2 ഫ്രണ്ട്ലി മത്സരങ്ങളാണ് കളിക്കുവാൻ പോകുന്നത്. ഈ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പങ്കുവച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒന്നാമത്തെ മത്സരം October 8 ഇന്ത്യൻ നേവിക്കെതിരെയാണ്, രണ്ടാമത്തെ മത്സരം October 12 MA ഫുട്ബോൾ അക്കാദമിക്കെതിരെയാണ്. സോ ഈ രണ്ട് മത്സരങ്ങളുടെയും ലൈവ് ബ്ലാസ്റ്റേഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. സോ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മത്സരം കാണുവാനുള്ള അവസരമാണ് ഇവിടെയും ബ്ലാസ്റ്റേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലിങ്ക് ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.